ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നിട്ട് ഒരു വിൻ്റർ സ്കിൻ കെയർ റൂട്ടീൻ ആണ്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ വിൻ്റർ സീസൺ ആണ്. അപ്പോൾ നമ്മൾ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടാകും, ഒരുപാട് ബ്രേക്ക് ഔട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലമിൽ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ക്ലെൻസിങ്ങിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ ഈ ഒരു ഡ്രൈ വെതറിൽ നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ്. കാരണം അത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ട് വെക്കും, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോയി ആയിട്ടുണ്ടാവും. ഡ്രൈ ആവുന്നതിൽ നിന്നും ഒരുപാട് അത് നമുക്ക് യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നമ്മുടെ സ്കിന്നിൽ ഭയങ്കര നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻസ് എല്ലാം കൂടും. അപ്പോൾ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോയി ആയിരിക്കും. അതിനുശേഷം ഒരു ടവലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ടിഷ്യൂ യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഫേസ് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള ഒരുപാട് ഡേർട്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് റിമൂവായി കിട്ടും. അപ്പോൾ ഈ ഒരു വിൻ്റർ ടൈമിൽ ഈ ഒരു സ്റ്റെപ്പ് തീർച്ചയായും മിസ് ചെയ്യാതെ ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് ഫേസ് വാഷ് ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോർമലി ഏത് ഫേസ് വാഷാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു ഫേസ് വാഷ് തന്നെ യൂസ് ചെയ്യുക. ഞാനിവിടെ മാമാർത്തിൻ്റെ വിറ്റാമിൻ സി ആ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ നമ്മൾ നേരത്തെ ചെയ്ത ഓയിലിൻ്റെ കണ്ടൻറ്റൊക്കെ നന്നായിട്ട് ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കുക. നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് വാഷ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് ഫുള്ളായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു ടവലോ അല്ലെങ്കിൽ ടിഷ്യൂ എടുക്കുക. എന്നിട്ട് ഹോട്ട് വാട്ടറിൽ മുക്കിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫേസിൽ ഇതുപോലെ ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പോർസൊക്കെ നന്നായിട്ട് ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ നന്നായിട്ട് റിമൂവ് ആയി കിട്ടും. സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കോഫിയാണ്. അതിൻ്റെ കൂടെ നമുക്ക് റൈസ് ഫ്ലോർ കൂടി ആഡ് ചെയ്യാം, അതുപോലെ കുറച്ച് ഹണി. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് എന്ത് ചെയ്യാം, മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ ഫേസിൽ നന്നായിട്ടൊന്ന് ഇതുപോലെ ചെയ്തെടുക്കും. ഞാനിത് ചെയ്യുന്നത് പഴത്തിൻ്റെ തൊലി കൊണ്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സംഭവം നമ്മളെ ഫേസിന് വേണ്ടിയിട്ട്, നമ്മളെ ഫേസ് നല്ല ഗ്ലോയി ആക്കാനും സ്മൂത്ത് ആക്കാനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പഴത്തിൻ്റെ തൊലി വന്നിട്ട്. അപ്പോൾ ഞാൻ ആ ഒരു സംഭവം വെച്ചിട്ടാണ് ഇതുപോലെ മസാജ് ചെയ്തെടുക്കുന്നത്. ഞാൻ എൻ്റെ ഫേസ് മാത്രമല്ല ഫേസിൻ്റെ കൂടെ ലിപ്പും കൂടി നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് കഴിയുന്ന പോലെ ഒരു 2 മിനിറ്റോളം ഇതുപോലെ നന്നായിട്ടും ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള ഒരുപാട് ഡേർട്സും കാര്യങ്ങളും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആയി കിട്ടും. ഞാൻ എൻ്റെ ലിപ്സ് കൂടി ഇതുപോലെ സ്ക്രബ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്യാമോ, നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ റിസൾട്ട് കാണാം. നല്ല അടിപൊളി റിസൾട്ടാണ് ഗായ്സ് കിട്ടിയിട്ടുള്ളത്. അടുത്ത വന്നിട്ട് ഫേസ് പാക്കിന് വേണ്ടിയിട്ട് ഒരു ബനാന എടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കുക. എന്നിട്ട് അതിൽ പാല്, അതിനുശേഷം കുറച്ച് മൈദ, അതിനുശേഷം നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് ഹണി ഇടുക. അതിനുശേഷം കോക്കനട്ട് ഓയിൽ കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ടിട്ടും മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിത് ജസ്റ്റ് ഇങ്ങനെ ഉടച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇതുപോലെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കൈ വെച്ചിട്ടോ ബ്രഷ് വെച്ചിട്ടോ എങ്ങനെയാണോ നിങ്ങളുടെ സൗകര്യം അതുപോലെ ചെയ്തെടുക്കുക. ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. കാരണം ബനാന നമ്മുടെ ഫേസിൽ ഭയങ്കര നല്ലതാണ്. അതിൻ്റെ തൊലിയും അതുപോലെ തന്നെ ബനാനയും നന്നായിട്ട് വർക്ക് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പം നമുക്കിതിൻ്റെ റിസൾട്ട് ലാസ്റ്റ് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാനിത് ഫുൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, ഇതുപോലെ മെല്ലനെ തുടച്ചെടുക്കാം. ഇത് തുടച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ റിസൾട്ട് അടിപൊളിയാണ് ഗായ്സ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മുടെ ഫേസ് ഭയങ്കര സ്മൂത്ത് ആവുന്നുണ്ട്, അതുപോലെ നല്ല മോയ്സ്ചറൈസ് ആവുന്നുണ്ട്. അപ്പോൾ ഇതൊരു വിൻ്റർ സീസണിൽ ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. അത് ഞാൻ തുടച്ചെടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആണ് ഞാനിത് കഴുകി കളയുന്നത്. നിങ്ങൾക്ക് കാണാം എൻ്റെ ഫേസ് നന്നായിട്ട് ഗ്ലോയി ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ട്. അതിനുശേഷം ലാസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നത്, ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് എന്ന് പറയാം, അതായത് ഞാൻ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണ്. ഞാനിവിടെ പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം, നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം നോർമലി ചെയ്യുന്നത് പോലെ. ഇനി ലാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് കുറച്ച് ലിപ് ബാമി കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ലിപ് ബാമിയുടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്, നിങ്ങൾക്ക് തന്നെ നോക്കാം എൻ്റെ ഫേസിലുള്ള മാറ്റം. നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണാം, കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. നിങ്ങൾക്ക് വിൻ്റർ സീസണിൽ ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു സ്കിൻ കെയർ റൂട്ടീനാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ.